ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന് CPIM. തെരഞ്ഞെടുപ്പിന് മുൻപായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ആശങ്കകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികളുമായി ചർച്ച ചെയ്യണമെന്നും CPIM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് അടുത്ത കേന്ദ്ര കമ്മിറ്റിയായിരിക്കും തീരുമാനമെടുക്കുക. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു വേണ്ടെന്ന നിലപാട് പാർട്ടി ആവർത്തിച്ചു. വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശരത് നൽകും. ശരത്, കൂടുതൽ സമഗ്രമായ വിവരങ്ങൾ എന്താണ്? അനന്ത്, തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്ന കാഴ്ചപ്പാടിലാണ് CPIM. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് VVPAT സംവിധാനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ നീക്കത്തിൽ അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ സമീപിച്ചിട്ടില്ല, CPIM സമീപിച്ചിട്ടില്ലെന്ന് യെച്ചൂരി സ്ഥിരീകരിക്കുകയുണ്ടായി. തിങ്കളാഴ്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ആവശ്യം ഉന്നയിച്ച് കാണുവാനിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കത്തിനായിരിക്കും പാർട്ടി പ്രാധാന്യം നൽകുക എന്നാണ് കോടി സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന കമ്മിറ്റികൾ അവിടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം September 6 ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുൻപായി അറിയിക്കണം. തുടർന്ന് October 5, 6, 7 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി ആയിരിക്കും ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട അന്തിമമായ നിലപാട് കൈക്കൊള്ളുക. ഇതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി ഈ പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്തത്. ഇതുകൂടാതെ തന്നെ രാജ്യത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാം തന്നെ രാജ്യവ്യാപക പ്രക്ഷോഭം September, August മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രക്ഷോഭം വിജയിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്താനും പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിച്ചു. അതുപോലെ തന്നെ നിലവിൽ വലിയ രാഷ്ട്രീയ വിഷയമായി നിൽക്കുന്ന അസമിലെ ദേശീയ പൗരത്വ പട്ടികയിൽ ഒരു ഇന്ത്യൻ പൗരനും ആ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും PB ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിലവിൽ UGC തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയും PB നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആനന്ദ്, വ്യക്തമാണ്. ശരത്താണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ കേരള ഹൗസിന് മുന്നിൽ മലയാളിയുടെ ആത്മഹത്യാ ഭീഷണി. മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന കേരള ഹൗസിനുള്ളിലെ കൊച്ചിൻ ഹൗസിന് മുന്നിലായിരുന്നു ആലപ്പുഴ ചെട്ടിക്കുളങ്ങര സ്വദേശി വിമൽകുമാർ ആത്മഹത്യാ ഭീഷണി നടത്തിയത്. മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്നതിന് മുൻപാണ് സംഭവം നടന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിച്ച ഇയാൾ കത്തിയുമായാണ് അകത്തു കയറിയത്. 5 മിനിറ്റിലേറെ പ്രശ്നം സൃഷ്ടിച്ച ഇയാളെ സുരക്ഷാ ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നലെയും ഇയാൾ കേരള ഹൗസിൽ എത്തിയതായി കേരള ഹൗസ് ജീവനക്കാർ പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത വിമൽകുമാറിനെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ. ദില്ലി കേരള ഹൗസിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന മുറിയുടെ മുന്നിലേക്ക് ആയുധധാരിയായ അക്രമി കടന്നുകയറിയത് അത്യന്തം ഗൌരവമുള്ള സംഭവമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരള ഹൗസിന്റെ ചുമതല കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദില്ലി പോലീസിനാണ്. ദില്ലി പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണത്തിൽ വന്ന ഗുരുതരമായ വീഴ്ചയാണ് സംഭവം. മുഖ്യമന്ത്രിയോടൊപ്പമുണ്ടായിരുന്ന കേരള പോലീസിന്റെ കമാൻഡോകളാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത്. സുരക്ഷാ ക്രമീകരണത്തിൽ വന്ന വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെയും അണിനിരത്തി രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി ആരാകണമെന്നതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കാമെന്ന നിലപാട് ശരിയല്ലെന്ന് ഒരു വിഭാഗം. പ്രതിപക്ഷ ഐക്യത്തിനായി പ്രധാനമന്ത്രി സ്ഥാനം വരെ വിട്ടു നൽകാനുള്ള തീരുമാനം കോൺഗ്രസിന്റെ നിലനിൽപ്പിന് പ്രതിസന്ധിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തിനാണ് കോൺഗ്രസ് തുറക്കമിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തി മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. പ്രതിഷേധ പരിപാടിക്ക് തുടക്കം കുറിച്ച് കർണാടകയിലെ ബദായിൽ 13 നടക്കുന്ന കർഷക പ്രതിരോധ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. രാജ്യത്തെ സാമ്പത്തിക നില, കർഷക പ്രശ്നങ്ങൾ, റാഫേൽ ഇടപാട്, മോദി സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും സമരം. ഇക്കാര്യം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി രാഹുൽ ഗാന്ധി, ഗുലാം നബി ആസാദ്, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. തോ ഈ കറപ്ഷൻ കാ, റഫേൽ കാ, ബാങ്ക് ഫ്രോഡ് കാ ഇവിടെ ഇഷ്യൂ ബൻ ചുക്കെ ഹേ. വർക്കിംഗ് കമ്മിറ്റി ലഗാതാർ ഹോനെ കാ മാന ആപ് സമജ് സക്തെ ഹേ കി ഏക് പ്രകാര സേ കോൺഗ്രസ് നേ അപ്നി തയ്യാരി ശുരു കി ഹേ ഉൻ ചുനാവോ കേ ലിയേ ഭി. അസം കരട് പൗരത്വ രജിസ്റ്റർ വിഷയത്തിൽ മമതാ ബാനർജിയുടേതിന് സമാനമായി തീവ്ര നിലപാട് വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. കെ ഹർ ഭാരതീയ നാഗരിക് കോ
अपनी नागरिकता साबित करने का संपूर्ण तर्क संगत और न्याय संगत मौका मिलना चाहिए. വൻകിടക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളിയ അതേ ഉത്സാഹം പി എൻ ബി തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിക്ക് ആന്റിഗ പൗരത്വം കിട്ടാനും മോദി സർക്കാർ കാണിച്ചു. രാജ്യത്തെ നിലവിലെ പ്രശ്നങ്ങളിൽ മോദി സർക്കാർ അസത്യം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ആരാകണമെന്നതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട്. എന്നാൽ പ്രവർത്തക സമിതിയിൽ തന്നെ ഈ വിഷയത്തിൽ വിമർശനമുയരുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് പ്രതിസന്ധിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ ദില്ലി. ബിഷപ്പിനെതിരായ പീഡന പരാതിയിൽ വത്തിക്കാൻ സ്ഥാനപതിയെ കാണാനെത്തിയ അന്വേഷണ സംഘത്തെ എംബസിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മടക്കി അയച്ചു. അതേസമയം പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീക്കെതിരായ ജലന്ധർ ബിഷപ്പിന്റെ ആരോപണം പൊളിയുന്നു. കന്യാസ്ത്രീയെ മോശമായി കാണിക്കുന്നതിനായി വ്യാജ പരാതിയാണ് താൻ നൽകിയതെന്ന് പരാതിക്കാരി പോലീസിന് മൊഴി നൽകി. കേസിൽ അവശേഷിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനെത്തിയ അന്വേഷണ സംഘത്തിനെ വത്തിക്കാൻ എംബസിയിലേക്ക് കടത്തിവിട്ടില്ല. കന്യാസ്ത്രീ പരാതി നൽകിയ വത്തിക്കാൻ സ്ഥാനപതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനെത്തിയ ഡിവൈഎസ്പി സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തോട് മുൻകൂട്ടി അനുവാദം വാങ്ങാതെ കൂടിക്കാഴ്ച അനുവദിക്കില്ലെന്ന് ജീവനക്കാർ പറയുകയായിരുന്നു. അന്വേഷണ സംഘത്തോട് തിങ്കളാഴ്ച വരാൻ അധികൃതർ ആവശ്യപ്പെട്ടു. അതേസമയം കന്യാസ്ത്രീയെ മോശമായി കാണിക്കുന്നതിനായി വ്യാജ പരാതിയാണ് താൻ നൽകിയതെന്ന് പരാതിക്കാരി പോലീസിന് മൊഴി നൽകി. കുടുംബ തർക്കങ്ങൾ കാരണമാണ് മദർ സുപ്പീരിയറിന് പരാതി നൽകിയതെന്നാണ് യുവതി ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഭർത്താവുമായുള്ള കുടുംബ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. ഇതോടെയാണ് ജലന്ധർ ബിഷപ്പ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കന്യാസ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു ജലന്ധർ ബിഷപ്പ് അറിയിച്ചിരുന്നത്. യുവതിയുടെ മൊഴി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ട്. ഉജ്ജയിൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേലിനെ ചോദ്യം ചെയ്തതിനു ശേഷമേ അന്വേഷണ സംഘം ജലന്ധറിലേക്ക് തിരിക്കൂ. അതേസമയം കുറുവിലങ്ങാട് മഠത്തിൽ ഫാദർ ജെയിംസ് എർത്തയിലിനൊപ്പം SI എത്തിയെന്ന ആരോപണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. തൊടുപുഴ കമ്പകക്കാനത്തെ കൂട്ടക്കൊലക്കേസിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷിബുവിന്റെ ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വൈകാതെ അറസ്റ്റ് ഉണ്ടായേക്കും. രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. ഹരിയാനയിൽ പൽവാളിലാണ് കന്നുകാലിയെ മോഷ്ടിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ടം യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ആൾക്കൂട്ട കൊലപാതകം തടയാൻ സുപ്രീംകോടതി കർശന നിർദ്ദേശം നൽകിയത് രാജ്യത്ത് നടപ്പിലാകുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഇത്. ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ചെലവ് ഇനി മുതൽ സർക്കാർ വഹിക്കും. ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശസ്ത്രക്രിയയ്ക്ക് ചെലവാകുന്ന തുകയിൽ പരമാവധി 2 ലക്ഷം രൂപയാണ് സർക്കാർ വഹിക്കുക. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തിയ സംസ്ഥാന സർക്കാർ ഇവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും ചെലവ് വഹിക്കും. ശസ്ത്രക്രിയയ്ക്ക് ചെലവാകുന്ന തുകയിൽ പരമാവധി 2 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുക. സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് തുക നൽകുന്നത്. ശസ്ത്രക്രിയ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ആകാം. അധിക തുക ആവശ്യമായി വരുന്നവർക്ക് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം തുക അനുവദിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ശസ്ത്രക്രിയാ ചെലവ് സ്വയം വഹിച്ചവർക്ക് ആ തുക തിരികെ സർക്കാർ നൽകും. ആൺ പെൺ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ ലിംഗസമത്വം എന്ന ലക്ഷ്യപ്രാപ്തിക്കായി LDF സർക്കാർ രാജ്യത്താദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി പ്രഖ്യാപിച്ചിരുന്നു. ട്രാൻസ്ജെൻഡറുകൾക്കായി കലാലയങ്ങളിൽ 2% അധിക സീറ്റ് അലോട്ട് ചെയ്തതും കൊച്ചി മെട്രോയിൽ ജോലി നൽകിയതും LDF സർക്കാരാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച 7th ചിന്താ രവീന്ദ്രൻ അനുസ്മരണവും ചിന്താ രവീന്ദ്രൻ സ്മാരക പ്രഭാഷണവും പ്രഥമ ചിന്താ രവീന്ദ്രൻ സ്മാരക അവാർഡ് ദാനവും തൃശൂർ ഭവൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ പ്രഭാഷകനും അധ്യാപകനുമായ സുനിൽ പി ഇളയിടത്തിന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം പ്രൊഫസർ നിവേദിത മേനോൻ പ്രഥമ ചിന്താ രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. കാലത്തെ മുൻകൂട്ടി കാണാനും സൂക്ഷ്മമായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന കടന്നുകയറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് എഴുതാനും കഴിഞ്ഞ ക്രാന്തദർശിയായ എഴുത്തുകാരൻ ായിരുന്നു ചിന്താ രവീന്ദ്രൻ എന്ന് അവാർഡ് സ്വീകരിച്ച സുനിൽ പി ഇളയിടം അനുസ്മരിച്ചു. NS മാധവൻ, ശശികുമാർ, ഗൗരിദാസൻ നായർ, MP സുരേന്ദ്രൻ, ചെലവൂർ വേണു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടിയെ ഡിജിറ്റൽ ഹബ് ആക്കാൻ മൈജിയുടെ 62nd ഡിജിറ്റൽ ഹബ് ഷോറൂം ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗത്ത് ചാലക്കുടിയിലെ ഏനോക്കാരൻ ടവറിൽ പ്രശസ്ത സിനിമാ താരം മിയാ ജോർജ് ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ മൈജി മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി, ഓപ്പറേറ്റർ ജനറൽ മാനേജർ CKV നദീർ, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ
സി ആർ അനീഷ്, സ്റ്റേറ്റ് ഹെഡ് മുഹമ്മദ് ജെയ്സൽ, സെയിൽസ് എ ജി എം ഫിറോസ് കെ കെ, സോണൽ മാനേജർ ജേക്കബ് ജോബിൻ, ടെറിട്ടറി മാനേജർ ഹംഷിക് എം ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പ് വിജയികൾക്ക് മിയ ജോർജ് സമ്മാനങ്ങൾ നൽകി. മുസിരിസ് ബിനാലെ നാലാം എഡിഷന് ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് 1 കോടി രൂപ നൽകി. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ ബി എഫ് പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാര്യക്ക് അദീബ് അഹമ്മദ് തുക കൈമാറി. തുക കൈമാറിയതോടെ അബുദാബി ആസ്ഥാനമായുള്ള ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ബിനാലെയുടെ പ്ലാറ്റിനം പേട്ടണായി മാറിയതായി കൃഷ്ണമാചാരി പറഞ്ഞു. ബിനാലെയിൽ പ്രദർശിപ്പിക്കുന്ന ഇൻസ്റ്റലേഷനുകൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാകാറുണ്ട്. ബിനാലെകൾ കലയും സമൂഹവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ വലിയ പങ്ക് വഹിച്ചെന്ന് അദീബ് അഹമ്മദ് പറഞ്ഞു. അനിത ദുബൈ ക്യൂറേറ്റ് ചെയ്യുന്ന കൊച്ചി മുസിരിസ് ബിനാലെയുടെ 4th പതിപ്പ് ഡിസംബർ 12 മുതൽ 2019 മാർച്ച് 29 വരെയാണ് നടക്കുക.